ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചെമ്പകമംഗലം വീട്ടിലേക്ക് നിലവിളക്കുമായി മീനാക്ഷി കയറാൻ തുടങ്ങിയപ്പോൾ കാർത്തി തടയുന്നുണ്ട്. എന്നാൽ ഇത് കണ്ട രാജലക്ഷ്മി അമ്മ വളരെ ദേഷ്യത്തോടെ കാർത്തിയോട് സംസാരിക്കുകയാണ്. എല്ലാവരും നോക്കി നിൽക്കെ ബലമായിട്ടാണ് നീ എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. എനിക്കിത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പിന്നെ മീനാക്ഷി പോലെ നീയും എൻ്റെ കൊച്ചുമകനാണ്. അതുകൊണ്ട് ഞാൻ അതങ്ങ് ക്ഷമിച്ചു. എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നു. വീണ്ടും രാജലക്ഷ്മി അമ്മ പറയുന്നു, പക്ഷേ ചെമ്പകമംഗലത്തെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും അതിഥികളും നോക്കി നിൽക്കെ ഈ കുരുന്ന പെണ്ണിന് നേരെ നീ പോലീസ് മുറിയിൽ നടത്തിയ അക്രമവും അതുവഴി അവൾക്കേറ്റ അപമാനവും സഹിക്കാവുന്നതിലും അപ്പുറത്താണ്. അതുകൊണ്ട് നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല, നിനക്ക് എങ്ങോട്ടെങ്കിലും പോകാം. ഇത് കേട്ട് ഞെട്ടലോടെ കാർത്തി രാജലക്ഷ്മി അമ്മയെ നോക്കുന്നുണ്ട്. എല്ലാവരും വീണ്ടും ടെൻഷനോടെ നിൽക്കുന്നു. ഇത് കേട്ട് കാർത്തി പറയുന്നു, രാജലക്ഷ്മി അമ്മേ. കാർത്തി ഇങ്ങനെ വിളിച്ചപ്പോൾ എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നു. രാമൻ ചോദിക്കുന്നു, കാർത്തികേ, നീ ആരെയാണ് അങ്ങനെ വിളിച്ചത്? ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മയെ. എന്താ മനസ്സിലായില്ലേ? മാപ്പ പറയമ്മ, മാപ്പ പറയമ്മയോട് എന്ന് രാമൻ പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു, മാപ്പല്ല ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ നിന്നാൽ ഞാൻ പറയുന്നത് എല്ലാം കേൾക്കാം, അല്ലെങ്കിൽ അച്ഛന് പുറത്തേക്ക് പോകാം. ഇവൻ്റെ ധിക്കാരം അതിരി കഴിഞ്ഞു. ജീവിതത്തിൽ ഒരു വീഴ്ച പറ്റിയെന്ന് പറഞ്ഞ് മനുഷ്യൻ ഇങ്ങനെയൊക്കെയാകോ എന്ന് കൈമൾ പറഞ്ഞപ്പോൾ ജഗദീഷ് പറയുന്നു, രാജലക്ഷ്മി അമ്മ എല്ലാവരുടെയും കൂടിയാണ്, അത് നീ മറക്കരുത്. എനിക്കിവിടെ ഇനി അങ്ങനെ വലിയ ബന്ധങ്ങളൊന്നുമില്ല. ഇനി ബന്ധങ്ങളുണ്ടെങ്കിലും ഞാൻ അതിന് വലിയ വിലയൊന്നും കൽപ്പിക്കുന്നില്ല. ഇവിടെയുള്ളവരിൽ പലരും എന്നെ ചതിച്ചവരാണ്. അതുകൊണ്ട് അവരെയൊക്കെ പഴയതുപോലെ സ്നേഹിക്കാനും പരിഗണിക്കാനും എനിക്ക് പറ്റില്ല. കാർത്തി മോനെ, എന്താ മോനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് നന്ദിനി ചോദിച്ചപ്പോൾ കാർത്തി പറയുന്നു, ഇതുവരെ നിങ്ങൾ കണ്ട കാർത്തിയല്ല ഞാനെന്ന് നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ. എന്നാൽ കാർത്തി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതിൽ ഒരാൾക്ക് മാത്രമാണ് ഇഷ്ടപ്പെടുന്നത്, അത് സാവിത്രിക്ക് തന്നെ. കാർത്തി വീണ്ടും പറയുന്നു, എനിക്കിനി പറയാനുള്ളത് ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മയോടാണ്. രാജലക്ഷ്മി അമ്മ പറയുന്നു, നിനക്ക് എന്താ ഇത്രയേറെ പറയാനുള്ളതെന്ന്. വീണ്ടും കാർത്തി പറയുന്നുണ്ട്, എന്നോട് ഇവിടെ നിറങ്ങിപ്പോകാനായിട്ട് പറഞ്ഞില്ലേ? അത് എന്ത് ന്യായത്തിൽ? എന്തുവച്ചാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ജഗദീഷ് കൈമോളിനോട് ചോദിക്കുന്നു. ഞാൻ മനസ്സിലാക്കി തരാം, അത് മതിയോ എന്ന് സാവിത്രി. നീ ശബ്ദിക്കരുത്, അവളുടെ ഒരു ധാർഷ്ട്യം. പണ്ട് നിനക്ക് നിന്റെ അമ്മയ്ക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് കൈമൾ പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു, അബദ്ധമല്ല, എന്നെ ദൈവം രക്ഷിച്ചതാണ്. ഈ അപമാനത്തിൽ നിന്നും രക്ഷ നേടാൻ അന്നേ ദൈവം ഒരുക്കിയ ഒരു മാർഗം. ഇപ്പോഴും മനസ്സിലായില്ലേ, ചെമ്പകമംഗലം എൻ്റെതാണ്. ഇതെനിക്ക് രാജലക്ഷ്മി അമ്മ ഇഷ്ടദാനം നൽകിയതാണ്. എന്താമേ ഞാൻ കേൾക്കുന്നത് എന്ന് ജഗദീഷ് ചോദിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ നിന്റെ അമ്മയ്ക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. പണ്ട് ജയരാമൻ മാധുരിയുമായി ഇവിടെ നിന്നും സ്ഥലം വിട്ടപ്പോൾ രാജലക്ഷ്മി ചെയ്ത ഒരു വാശി. നിനക്ക് ബിസിനസ് സ്ഥാപനങ്ങളും കാക്കനാട്ടെ നമ്മുടെ വസ്തുവകകളും വെച്ചുകൊണ്ട് ചെമ്പകമംഗലം കാർത്തികിനെ ഇഷ്ടദാനം നൽകി. ഈ ചെമ്പകമംഗലം തറവാട് സംരക്ഷിക്കാൻ വേണ്ടി അമ്മ ചെയ്തതാണ്. പക്ഷേ അതിപ്പോ ഭസ്മാസുരന് പരമശിവൻ വരം കൊടുത്തതുപോലെയായി. രാജലക്ഷ്മി പറയുന്നു, ചെയ്തത് ഒരു അബദ്ധമാണെന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല. അതിന്റെ പേരിൽ വരുന്ന ഭവിഷ്യത്തുകൾ എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. കാർത്തി പറയുന്നു, എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നിങ്ങൾ ആജ്ഞാപിച്ചല്ലോ, നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്നും ഇറങ്ങിക്കോ. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു. എന്താ എല്ലാവരും നോക്കി നിൽക്കുന്നത്? എന്റെ അമ്മയച്ഛനും ഞാൻ അടിമയായിട്ട് ഏറ്റെടുത്ത ഈ പെണ്ണും ഒഴികെ ബാക്കി എല്ലാവരും ഇവിടെ നിന്നും ഇറങ്ങിക്കോ. എടാ, മര്യാദയ്ക്ക് സംസാരിക്കണം. പഴയകാല അറേബ്യയോ? അടിമ കച്ചവടം നടത്താൻ മറ്റുള്ളവരെല്ലാവരും വിഡ്ഢികളും വിവരമില്ലാത്തവരുമാണെന്ന് നീയും നിന്റെ ഈ അമ്മയും വിചാരിക്കരുത്. ദേ ഈ മീനാക്ഷിയെ കൊണ്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് പോലീസ് സ്റ്റേഷനിലും വനിതാ കമ്മീഷനിലും കൊടുത്താലേ അകത്തു പോകും. വിവരദോഷിയും മര്യാദയ്ക്ക് സംസാരിച്ചോ. ഇടുക്കേട് സാവിത്രി പറയുന്നു, പിന്നെ നീ ഇവനെ എടുത്തങ്ങ് വിഴുങ്ങിക്കളയും, ഒന്ന് പോടാ. അമ്മ കഴിഞ്ഞാലേ പിന്നെ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കണ്ടിരുന്നതാണ് നിങ്ങളെയും പിന്നെ ഈ നന്ദിനെ എടുത്തി. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പാടാണ്. അതുകൊണ്ട് എന്നെ കൊണ്ട് കൂടുതൽ ഒന്നും പറയിപ്പിക്കരുത് എന്നും ജഗദീഷ് പറയുന്നു. രാമൻ സ്നേഹത്തോടെ ചോദിക്കുകയാണ് കാർത്തിയോട്, എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ നിന്റെ മുത്തശ്ശിയോട് മാപ്പ് പറയേ. വീണ്ടും കാർത്തി പറയുന്നു, ഞാൻ ആരോടും മാപ്പ് പറയാനൊന്നും പോകുന്നില്ല. എല്ലാവരോടും ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ? നീ അങ്ങനെ ആജ്ഞാപിക്കല്ലേ? ഇഷ്ടദാനം നൽകിയ വസ്തുവകകൾ ഏത് സമയത്തും അസ്ഥിരപ്പെടുത്താൻ അത് തന്നയാൾക്ക് അവകാശമുണ്ട്. ഏത് ഇഷ്ടദാന ആധാരത്തിലും ചില കണ്ടീഷൻസ് ഉണ്ട്. ആ നിബന്ധനകൾ ഇതിലും ഉണ്ട്. അത് പാലിച്ചില്ല എന്ന് പറഞ്ഞ് ഒന്നാം കക്ഷിക്ക് അത് അസ്ഥിരപ്പെടുത്താം എന്ന് കൈമൾ പറഞ്ഞപ്പോൾ വീണ്ടും കാർത്തി പറയുന്നു, അത് അപ്പോഴല്ലേ, അന്നേരം അത് ചിന്തിക്കാം. ഇപ്പോൾ എല്ലാവരും ഇവിടെ നിന്നും ഇറങ്ങിക്കോ. മോനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമത്തോടെ നന്ദിനി വിളിച്ചപ്പോൾ വേണ്ട, ദൈവമ്മ കരയണ്ട, ഇനി എന്നിൽ നിന്നും ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. നന്ദിനി പറയുന്നു, എന്നാലും നീ നിന്റെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ മോനെ. ജഗദീഷ് പറയുന്നു, അവൻ്റെ ഭാര്യയായിരുന്നവൾ കാണിച്ച മര്യാദ കേടിന് അവൻ പ്രതികാരം വീടുന്നത് എല്ലാവരോടും കൂടിയാണ്. രാജലക്ഷ്മി കൈമളിനോട് പറയുന്നു, എന്താ കൈമളായിട്ട് ആലോചിച്ച് നിൽക്കുന്നത്? വിരൽത്തുമ്പിൽ കൈപിടിച്ച് മുറ്റത്ത് പിച്ചുവേച്ച് നടക്കാൻ പഠിപ്പിച്ച കൊച്ചുമകൻ്റെ കൽപ്പനയാണ്. ഇവിടെ നിന്നും ഇറങ്ങിക്കോളാൻ പോകാം. നന്ദിനി, മാലതി, മോനെ, ജഗദീഷേ, എല്ലാവരും അവരുടെ തുണികളും മറ്റും എടുത്തോ. ഇനി നമുക്കിവിടെ ഒരവകാശവും ഇല്ല.
വേഗം പോകാം എങ്ങോട്ടെങ്കിലും. അമ്മേ എന്താമ്മേ ഇത് എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു, എന്താ നിനക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ മടിയുണ്ടോ? ഇവൻ ചവിട്ടി പുറത്താക്കും, അതിനു മുമ്പേ ഇറങ്ങിക്കോ. ഇത് കേട്ട് കൈമൾ പറയുന്നു, അവനിപ്പോ സാവിത്രിയുടെ മകനാണ് നന്ദിനി. നീ ഓമരിച്ച് താരാട്ട് പാടി ഉറക്കിയത് നീ നൽകിയ വാത്സല്യമൊക്കെ അവൻ മറന്നു. വീശുന്നത് കലികാല കാറ്റാണ്. ഇതം ഇതിലപ്പുറവും സംഭവിച്ചില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. മുത്തശ്ശ മുത്തശ്ശി എന്നെ വിട്ട് എങ്ങോട്ടും പോവല്ലേ എന്ന് കരഞ്ഞുകൊണ്ട് മീനാക്ഷി പറയുന്നു, അടങ്ങി നിൽക്കടി. അവളുടെ ഒരു പൂങ്കണ്ണീര് നിനക്കുള്ളത് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നോളാം. ഒരു മണിക്കൂർ ഇടവിട്ട് ഓരോ ഗുളികകളും തരാം. നന്ദിനി വീണ്ടും പറയുന്നു, അമ്മേ കാർത്തി മോനെ ഇപ്പോഴത്തെ ദേഷ്യം കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. അമ്മ അവനോട് ക്ഷമിക്കണം. അവനുവേണ്ടി ക്ഷമ പറയാൻ നീ ആരടി? നീ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയാവോ? ഇവൻ എൻ്റെ മകനാണ്, ഇവന് പ്രസവിച്ചതേ ഞാനാ. എന്നും സാവിത്രി പറയുന്നു, ജഗദീഷെ എന്ന് വിഷമത്തോടെ ജഗദീഷിനെ വിളിക്കുകയാണ് നന്ദിനി. ജഗദീഷ് പറയുന്നു, എൻ്റെ നന്ദിനി എടുത്ത് ഇത്രയും സന്മനസ്സിനും സ്നേഹവാത്സല്യങ്ങൾക്കുമൊന്നും ഇവൻ പുല്ല് വില കൽപ്പിച്ചിട്ടില്ല. പിന്നെ ഇവിടെ നിന്ന് എന്തിനാ ഇവൻ്റെ ആട്ടുംതുപ്പും കേൾക്കുന്നത്? നിയമം അനുസരിച്ചാണെങ്കിൽ ഈ ചെമ്പകമംഗലത്തെ അടുത്ത അവകാശം ഇളയ മകനായ എനിക്കാണ്. പക്ഷെ സമ്പത്തിനേക്കാളും സൗഭാഗ്യത്തിലേക്കാളും ഉപരി ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് വില കൽപ്പിക്കുന്നു. അവരാണ് എനിക്കെല്ലാം. അവർ പറയുന്നതേ ഞാൻ കേൾക്കൂ. ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നവനാണ്. മറ്റുള്ളവരുടെ സമ്പാദ്യം ആഗ്രഹിക്കുന്ന ഇത്തൽ കണ്ണികൾക്കിരിക്കട്ടെ ചെമ്പകമംഗലം. എന്നിട്ട് മാലതിയോട് പറയുന്നു, ചെല്ല് മാലതി, ചെന്ന് സാധനങ്ങളൊക്കെ എടുക്ക. മീനാക്ഷി കാർത്തിയോട് പറയുന്നു, എന്താ ACB കാണിക്കുന്നതൊക്കെ? ഞാനോ നിങ്ങൾ ഇവിടെ നിൽക്കുന്ന മറ്റാരെങ്കിലോ നിങ്ങളുടെ ഭാര്യയുടെ ഒളിച്ചോട്ടത്തിന് സഹായിച്ചിട്ടില്ല. നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റണം. മുത്തശ്ശിനെ മുത്തശ്ശിയും തിരിച്ചു വിളിക്കണം. ഇത് കേട്ട് കാർത്തി തൻ്റെ കയ്യിലിരുന്ന ആ തോക്ക് മീനാക്ഷിക്ക് നേരെ നീട്ടി. എല്ലാവരും വീണ്ടും ടെൻഷനോടെ നിൽക്കുന്നു. മിണ്ടി പോകരുത് നീ. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് എൻ്റെ നിയമമാണ്. ഞാനാണ് വക്കീലും കോടതിയും ജസ്റ്റിസും എല്ലാം. ഇവിടെ എന്നെ ചോദ്യം ചെയ്യാനോ തിരുത്താനോ ആര് ശ്രമിച്ചാലും ശരി, അവര് ഈ വീടിന് പുറത്താണ്. നീ എതിർത്താൽ നിന്നെ ഞാൻ പുറത്തേക്ക് വിടില്ല. നിന്നെ ഇവിടിട്ട് പച്ചയ്ക്ക് കത്തിച്ച് കളയും, മനസ്സിലായോടി? ഇത്രയും പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ കാർത്തി അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയ നന്ദിനി കാർത്തിയോട് ചോദിക്കുന്നു, എന്താ മോനെ ഇത് നീ മനസ്സിന്റെ സമ്മതല തെറ്റിയതുപോലെ സംസാരിച്ചത്? കാർത്തി പറയുന്നു, എൻ്റെ മനസ്സിൻ്റെ സമ്മതം തെറ്റിച്ചത് ആരൊക്കെ കൂടിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇനി എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റൂ. ഞാൻ മനസ്സുകൊണ്ട് മറ്റൊരാളായി മാറിയിരിക്കുകയാണ്. നന്ദിനി പറയുന്നു, മോനെ അമ്മയും അച്ഛനൊന്നും ഈ വീട് വിട്ടു പോകാൻ പാടില്ല. അവരോട് മോൻ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല. വീണ്ടും കാർത്തി പറയുന്നു, എന്നെ തിരുത്താൻ ആരും നോക്കണ്ട. ഞാൻ നടപ്പാക്കുന്നത് എൻ്റെ ശരികളാണ്. എല്ലാവരെയും ഞാൻ സ്നേഹിച്ചതും പരിഗണിച്ചതുമാ എൻ്റെ തെറ്റ്. അവർക്ക് വേണ്ടി വാലിച്ചതും നിലകൊണ്ടതുമാണ് എനിക്ക് പറ്റിയ അബദ്ധം. ഇനി അത്തരം വിഡ്ഢിതരങ്ങൾക്കൊന്നും ഈ കാർത്തികിനെ കിട്ടില്ല. വീണ്ടും മീനാക്ഷി പറയുന്നു, ACB ഒരിക്കൽ കൂടി ഞാൻ ACBയോട് പറയുന്നു, എന്നെ തെറ്റിദ്ധരിക്കരുത്. കാർത്തി പറയുന്നു, നിന്നെക്കുറിച്ചുള്ള ശരിയായ ധാരണ എനിക്ക് കിട്ടാൻ അല്പം വൈകിപ്പോയി. അതിനുള്ള ശിക്ഷയാണ് ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ACB ഞാൻ നിരപരാധിയാണ്. ഞാൻ ACB ചതിച്ചിട്ടില്ല. ആ മേദല ചേച്ചിയെ ഞാൻ ഒരു തരത്തിലും സഹായിച്ചിട്ടില്ല എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു, ഇനി നീ എന്നോട് കള്ളം പറയരുത്. അങ്ങനെ പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് മാത്രമല്ല കൈകൾ കൊണ്ട് പെരുമാറാനും എനിക്കറിയാം. അത്തരം പ്രവൃത്തികളൊന്നും നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. മീനാക്ഷി പറയുന്നു, നിങ്ങൾ എന്നെ തല്ലുകയോ കൊല്ലുകയോ ചെയ്തോളൂ. പക്ഷേ ഞാൻ നിങ്ങളെ ഭാര്യയായിരുന്നവളെ നിങ്ങളിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചിട്ടില്ല. മൈഥിൽ ചേച്ചിയും വൈശാഖും തമ്മിലുള്ള പെരുമാറ്റത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം എനിക്ക് സംശയം തോന്നിയിരുന്നു. അപ്പോഴേക്കേ ആ വിവരം ഞാൻ എൻ്റെ അമ്മയെ അറിയിച്ചിരുന്നു. അത് കേട്ട് ദേഷ്യത്തോടെ കാർത്തി നന്ദിനിയെ നോക്കി. മീനാക്ഷി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ദേഷ്യത്തോടെ നന്ദിനിയെ നോക്കുകയാണ് കാർത്തി. നീ പറയുന്ന റീസൺസൊക്കെ നിന്നെ ശുദ്ധീകരിക്കാനുള്ള ന്യായങ്ങളാണ്. അതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്നെല്ലാം കേട്ട ശേഷം കാർത്തി പറയുന്നു, നിങ്ങളിങ്ങനെ കടുംപിടുത്തം കാണിച്ചാലോ ACP? എനിക്ക് അന്നുണ്ടായ ഈ സംശയം നിങ്ങളുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. നിങ്ങളുടെ അമ്മയോടൊന്ന് ചോദിച്ചു നോക്ക്. അല്ല, ഇനി ചോദിച്ചാലും എന്നോടുള്ള ശത്രുത കൊണ്ട് അവർ പറയണമെന്നില്ല. കാർത്തി പറയുന്നു, സത്യങ്ങളെല്ലാം പലരിൽ നിന്നായിട്ട് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് എന്നെ വഞ്ചിച്ചവർക്ക് ആർക്കും ഞാൻ മാപ്പ് കൊടുക്കില്ല. മീനാക്ഷി പറയുന്നു, തെറ്റ് ചെയ്യാത്തവരെ നിങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കരുത്. നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ഈ സങ്കടങ്ങളിൽ എനിക്കും വിഷമമുണ്ട്. അതിന് നിരപരാധിയായ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കാർത്തി വീണ്ടും പറയുന്നു, നീ നിരപരാധിയല്ല. എൻ്റെ മനസ്സിനെ തിളയ്ക്കുന്ന കടലാക്കി മാറ്റിയത് നീ ഒറ്റ ഒരുത്തിയാ. ഞാൻ അനുഭവിക്കുന്ന വേദനകളുടെ പങ്ക് നീയും അനുഭവിച്ചേ പറ്റൂ. നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. മോനെ, കാർത്തി എന്ന് നന്ദിനി വിളിച്ചപ്പോൾ എന്നെ നീ അങ്ങനെ വിളിക്കണ്ട എന്ന് കാർത്തി നന്ദിനിയോട് പറയുന്നു. ഞാൻ അങ്ങനെയേ വിളിക്കൂ. എൻ്റെ മോനെ, നീ ഈ തീരുമാനം പിൻവലിക്കണം. മോനെ, ഞാൻ വളർത്തിയതിൻ്റെ പ്രതിഫലം ചോദിക്കുന്നതല്ല. ഏതൊരമ്മയ്ക്കും മകനോട് പറയാനും മകൻ കേട്ടില്ലെങ്കിൽ അവനോട് അപേക്ഷിക്കാനുള്ള അവകാശമുണ്ട്. നിന്നെ ഞാൻ പ്രസവിച്ചതല്ലെങ്കിലും നീ എൻ്റെ മകനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നീ എന്നെ അമ്മയായിട്ട് കരുതിയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഈ അപേക്ഷ എൻ്റെ മുൻ കേൾക്കണം. ജീവിതത്തിലെ ഈ ഒരു കാര്യം മാത്രമേ അമ്മ എൻ്റെ മോനോട് അപേക്ഷിക്കത്തുള്ളൂ. ഇത് എൻ്റെ മോൻ അംഗീകരിക്കണം. മോനെ, നീ എന്നെ ഇറക്കി വിട്ടോ, ഞാൻ പോവാൻ തയ്യാറാണ്. പക്ഷേ പ്രായമായ എൻ്റെ അച്ഛനോടും അമ്മയോടും ഇറങ്ങി പോവാൻ നീ പറയരുത്. എൻ്റെ അമ്മയുടെ ആരോ
ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് മോനെ. മോൻ വന്ന് അമ്മയോട് മാപ്പ് പറയണം. വീണ്ടും കാർത്തി ഉറച്ചു പറയുന്നു, ഞാൻ ആരോടും മാപ്പ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ പഴയ കാർത്തികല്ല, മനസ്സ് മരവിച്ച് പോയ മറ്റൊരു മനുഷ്യനാണ്. ഇരിക്കട്ടെ, സങ്കടത്തോടെ നിൽക്കുകയാണ് മീനാക്ഷിയും. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലഗേഷ് മെയ് ചാനൽ.